ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയത് ഇങ്ങനെ എല്ലാത്തിനും പരിഹാരം നൽകിയ അല്ലാഹു വലിയ അധികാരം നൽകിയ മഹാൻ ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ കൊടുവള്ളിയിലെ അസീസ് മുസ്ലിയാരുണ്ട്, അമ്പലക്കണ്ടി അസീസ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തു. മുഅ്മിനീങ്ങളെ, ശൈഖുനാനോട് ചെന്ന് സങ്കടം പറഞ്ഞു. കോഴിക്കോട് ബഹുമാനപ്പെട്ടവർ ഉള്ള സമയത്ത് ശൈഖുനാനോട് വന്ന് സങ്കടം പറഞ്ഞു, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ശൈഖുന പറഞ്ഞു, മരിച്ചിട്ടില്ല, ഡോക്ടർമാർ എഴുതി കൊടുത്തു മരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. ആർക്കും പ്രവേശനമില്ലാത്ത രാത്രി സമയത്താണ്. ശൈഖുന വാർഡനോട് പറഞ്ഞു, തുറക്കടാ വാതില്. ആർക്കും തുറന്നു കൊടുക്കാറില്ല, ഞെട്ടിപ്പോയി. അദ്ദേഹം തുറന്നു കൊടുത്തു. ശൈഖുന നടന്ന് കയറി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിനെ മരണപ്പെട്ടിട്ട് വസ്ത്രങ്ങൾ അഴിച്ചിട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് കഴുത്ത് കെട്ടിയിട്ട് നിലത്തിങ്ങനെ കിടത്തിയിരിക്കുകയാ. ശൈഖുന ചൂടായിട്ട് പറഞ്ഞു, ആരാ ഇവിടെ കടത്താൻ പറഞ്ഞത്? കട്ടിലിലേക്ക് കിടത്തു. ഒരുപാട് തവണ, വിശാല ചരിത്രം, ഒരുപാട് തവണ ആ പെണ്ണിനെ ശൈഖുന അങ്ങ് അടിച്ചു. സുബ്ഹാനല്ലാഹ്, അവസാനം ശൈഖുന കണ്ണു തുറന്നു. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ആ പെണ്ണിന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഡോക്ടർമാർ എഴുതി കൊടുത്ത മരണത്തിന്റെ റിപ്പോർട്ടുമുണ്ട്. അവർക്ക് വേണ്ടി കുഴിച്ച ഖബർ ഇന്നും മൂടാതെ ആ നാട്ടിലുണ്ട്. ഇതൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാണ്, ജീവിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ വിവരക്കേട് പറയാന്ന് പറയാമായിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഭവങ്ങൾ ഉള്ളപ്പോ ഇത്രയും ആളുകൾ ഒരു മനുഷ്യന്റെ പേരിൽ കളവ് പറയാന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല മുഅ്മിനീങ്ങളെ, ഇന്നും ശൈഖുന ഹയാത്തിലാണ്. എന്റെ നാട്ടിന്റെ സമീപത്തുള്ള ബാലുശ്ശേരിയിലുള്ള ഒരു ഹാജിയാർ, അവർക്ക് ശൈഖുനായ ജീവിതം